ഈശ്വര ഈ വയസ്സുകാലത്ത് എന്ത് അഭ്യാസമാണ് നീ കാണിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തുള്ള മനുഷ്യരെ നോക്കി ചിരിക്കും സ്വന്തം ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറയാൻ പറ്റുമോ പറയുന്നവർക്കായിരിക്കും ഭ്രാന്ത് എനിക്ക് ഒന്ന് സ്ലിം ആവണം എന്നിട്ട് എന്തിനാ അല്ല പുതിയ കല്യാണാലോചന വല്ലതും ഉണ്ടോ എനിക്ക് സൊസൈറ്റിയിലൊക്കെ ഒന്ന് മൂവ് ചെയ്യണം ആ അത് ശരിയാണ് സ്ലിം ആയാൽ മൂവ് ചെയ്യാൻ എളുപ്പമാണ് എനിക്ക് എന്തെങ്കിലും ഒരു വ്യായാമം ഇല്ലാതെ പറ്റില്ല കളിക്കപ്പൂ എന്താ നെറ്റടിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാണാനുണ്ട് ഞായറാഴ്ച ആയിട്ടോ നീ വേഗം കമല തിയേറ്ററിൽ പോയി മോർണിംഗ് ഷോയ്ക്ക് രണ്ട് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിക്ക് ഞങ്ങൾ വന്നേക്കാം ചന്ദ്രേട്ടൻ റെഡി ആവുന്നില്ലേ ഒന്ന് പോയി കുളിച്ചേ മൈ ഗോഡ് ക്ലോസ് ചെയ്ത് പോയി ഇനി എന്ത് ചെയ്യും കഷ്ടായിപ്പോയി ഹലോ എന്താ ഇവിടെ സിനിമയ്ക്ക് വന്നതാ ഹൗസ്ഫുൾ ആയി സിനിമ കാണണമെന്നുണ്ടോ ഹൗസ്ഫുൾ അല്ലേ ഇവിടെ വരെ വന്നിട്ട് സിനിമ കാണാതെ പോകുന്നത് മോശമല്ലേ അതിന് ടിക്കറ്റ് ഇല്ലല്ലോ ഒന്നും പ്രശ്നമല്ല രണ്ടല്ലേ വേണ്ടു ഈ തിയേറ്ററിന്റെ ഓണർ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ജസ്റ്റ് ആരാ ടെലിഫോൺ ബുത്തിൽ വെച്ച് പരിചയപ്പെട്ടതാ അപ്പു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിലെ വലിയൊരു ഉദ്യോഗസ്ഥനാ ഓഹോ ഇവിടെ മാത്രമല്ല ഈ സിറ്റിയിലെ ഏത് തിയേറ്ററിൽ എപ്പോ ടിക്കറ്റ് വേണമെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞു ഐ എം സോറി ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു എന്റെ പേര് മാലതി സിറ്റി ഹോസ്പിറ്റലിലെ നഴ്സാ ഞാനിവിടെ അപ്പുവിനെ പറ്റി ഞാൻ പറഞ്ഞു ഒന്നിച്ചാ താമസിക്കുന്നത് അതെ ഇവിടെ ആവളപ്പെട്ട വിമൻസ് ഹോസ്റ്റലില് കേറുന്നില്ലേ സമയായി തളകറായി മിസ്റ്റർ അപ്പു പടങ്ങണന്നില്ലേ എനിക്ക് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട് ഓക്കെ താങ്ക്യൂ ഹഹഹഹ